നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പണ്ടത്തെ പോലെയല്ല പ്രവാസ ജീവിതം. മണലാരണ്യത്തിൽ നിന്ന് നാട്ടിലെത്തിയാൽ അതിജീവനത്തിൻ്റെ കനൽ വഴികൾ ഏറെയാണ്. ആ കനൽ വഴികൾ അത്രയും താണ്ടി ഭൂമിയിൽ വസന്തം വിരിയുന്ന ഒരു ചെറുപ്പക്കാരനെ അന്വേഷിച്ചാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കായംകുളം എരുവയിൽ ചെമ്പകപ്പള്ളിൽ വീട്ടിൽ സാദിഖ്. സ്വന്തമായുള്ള 2 ഏക്കർ കൃഷിയിടത്ത് പൈക്കളും കോഴിയും വൻവൃക്ഷങ്ങളും കൃഷിയുമൊക്കെയായി അതിജീവനം തേടുന്ന ചെറുപ്പക്കാരൻ. കാണാം സാദിഖിൻ്റെ കൃഷിക്കാഴ്ചകൾ. 50 വയസ്സോടടുക്കുന്നു സാദിഖിന്. സൗദി അറേബ്യയിലെ 4 നൂറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നിട്ട് കേവലം 2 വർഷം മാത്രം. കായംകുളത്തെ ചെമ്പകപ്പള്ളി തറവാട് ഇന്ന് ഒരു ഹരിതഭൂമിയാണ്. കുടുംബത്തോടൊപ്പം സൗദിയിൽ ജീവിച്ച അനുഭവം മാത്രമുള്ള സാദിഖ് നാട്ടിൽ വന്നപ്പോൾ ഇത് വെറും തരിശുഭൂമിയായിരുന്നു. ഉണ്ടായിരുന്ന കൽപ്പവൃക്ഷങ്ങളും പ്ലാവും വൻമരങ്ങളുമൊക്കെ നന്നായി സംരക്ഷിച്ചു നിർത്തി. ഭൂമിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ മൃഗങ്ങളും പക്ഷികളുമൊക്കെ വേണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു. വൻമരങ്ങൾ കുടപിടിക്കുന്ന ഒത്ത തണലിടത്ത് നന്നായി ഒരു കൃഷിയിടം ഒരുക്കുകയാണ് സാദിഖിൻ്റെ ഭാവനയിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ടൊക്കെ അത് സാക്ഷാത്കരിച്ച സന്തോഷമുണ്ട്. കൃഷിക്കായി വെള്ളം അത്യാവശ്യം. പറമ്പിലുണ്ടായിരുന്ന ഒരു കുളം വൃത്തിയാക്കിയെടുക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. 25 സെന്റോളം വരുന്ന കുളത്തിൽ മത്സ്യകൃഷി ഇറക്കാൻ മുന്നിട്ടിറങ്ങി. തിലാപ്പിയായിരുന്നു ഇനം. ആഫ്രിക്കൻ മത്സ്യമാണ് തിലാപ്പിയ. കേരളത്തിൻ്റെ സ്വന്തം മീനായ കരിമീനോട് തുല്യം. രുചിയിലും ഏതാണ്ട് അതേ സാമ്യം. തിലാപ്പിയ നൈരോട്ടിക്കയായിരുന്നു തിരഞ്ഞെടുത്ത ഇനം. തിലാപ്പിയാകുമ്പോൾ കുളങ്ങളിൽ മുട്ടയിട്ട് പെരുകും. ഒരേ സമയം 4000 മുതൽ 5000 വരെ മുട്ടകൾ കിട്ടും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുകയും ചെയ്യും. ആഴ്ചയിൽ കൊയ്യാമെന്നുള്ള നേട്ടം തിലാപ്പിയായിക്കൊണ്ട്. കുളത്തിന് ബണ്ട് കെട്ടുന്ന രീതി ഒഴിവാക്കി അതിർത്തി വിരിക്കുക മാത്രമാണ് ചെയ്തത്. അതാകട്ടെ ഫൈബർ കോട്ട ടിൻഷീറ്റുമുണ്ട്. കുളം നന്നായി ഒരുക്കിയാൽ അതിൽ വിളവ് പെരുകും എന്ന് സാദിഖിനറിയാമായിരുന്നു. സെന്റിന് 4 കിലോ പച്ചച്ചാണകവും 50 ഗ്രാം യൂറിയയും 50 ഗ്രാം രാജ്ഫോസും കുളത്തിലിറങ്ങി. നേരിട്ട് സൂര്യപ്രകാശം അടിച്ചപ്പോൾ ആൽഗകൾ പെരുകി. ആൽഗ തന്നെയാണ് തിലാപ്പിയയുടെ ഭക്ഷണം. കുളത്തിലെ വെള്ളത്തിൽ ലീനമായ പ്രാണവായുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ ഒരു മാർഗം സാദിഖ് കണ്ടെത്തി. താറാവുകളെ ഇറക്കുക. മത്സ്യങ്ങൾ ചെറുവിരൽ നീളമെത്തുമ്പോഴേക്കും താറാവുകളെ ഇറക്കിയാൽ മത്സ്യങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നു. ചന്തത്തിൽ വരിവരിയായി നീന്തി തുടിക്കുന്ന താറാവുകൾ ജലത്തിൻ്റെ ചാക്രിക ചലനം വർദ്ധിപ്പിച്ചു. അന്തരീക്ഷവായു വെള്ളത്തിൽ ലയിക്കുവാൻ ഇത് ഉപകാരമാണ്. താറാവുകളുടെ വളം വെള്ളത്തിൽ വീഴുന്നതോടെ ആൽഗകൾക്ക് അത് ഭക്ഷണമാകുകയും ചെയ്യും. താറാവിലും വലിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ സാദിഖ് നടത്തി. കുട്ടനാടൻ താറാവുകളെയായിരുന്നു ആദ്യം തിരഞ്ഞെടുത്തത്. ചാരയും ചെമ്പല്ലിയുമാണ് കുട്ടനാടൻ താറാവുകൾ. പേരുകേട്ടാൽ ഇഴജന്തുക്കൾ എന്നേ തോന്നും. എന്നാൽ ഒക്കെയും കുട്ടനാട്ടിലെ കർഷകർ നൽകിയ പേരുകൾ. 14 ദിവസം വരെ താറാവിൻ്റെ മുട്ട കേടുകൂടാതെ ഇരിക്കും എന്നതാണ് ചാരയുടെയും ചെമ്പല്ലിയുടെയും പ്രത്യേകത. മേനിയാകട്ടെ പുള്ളി സൗന്ദര്യം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് ചാരയും ചെമ്പല്ലിയും. സാധാരണ താറാവുകളെ ബാധിക്കുന്ന പാസ്റ്ററില്ല, അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾ അത്ര വേഗമൊന്നും നാടൻ താറാവുകളെ ബാധിക്കില്ല. എന്തായാലും 25 സെന്റോളം വരുന്ന ചെമ്പകപ്പള്ളിയിലെ കുളം ഇപ്പോൾ താറാവുകളുടെ പറുദീസയാണ്. അതിപ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും താറാവുകൾ ഇവിടെ നീന്തി തുടിക്കും. ചാരയ്ക്കും ചെമ്പല്ലിക്കും കൂട്ടായി വിയറ്റ്നാം താറാവായ ബിഗോവയെയും സാദിഖ് കൊണ്ടുവന്നു. മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലുകളും ശുഭ്രശോഭയുമുള്ള മേനിയാണ് ബിഗോവ താറാവുകൾ. നീന്തിയാൽ അരയന്നങ്ങൾ നീന്തിവരുന്ന സൗന്ദര്യമെന്നേ തോന്നും. ഇറച്ചി താറാവുകളാണ് ബിഗോവ താറാവുകൾ. ഇറച്ചി നന്നായി ഡ്രസ് ചെയ്ത് വിറ്റാൽ താറാവൊന്നിന് കിലോയ്ക്ക് 400 രൂപ ഉറപ്പ്. താറാവിൻ്റെ മുട്ടയ്ക്ക് വലിയ ഡിമാൻഡുണ്ട്.
കുളത്തിലെ ജലജീവികളും അല്പം സാന്ദ്രീകൃത തീറ്റയുമൊക്കെ തന്നെയാണ് താറാവുകളുടെ തീറ്റ. കുളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പറമ്പിലാകെയും ചികഞ്ഞു നടക്കും. അവിടെയും കിട്ടുന്ന ജീവികളെ അത്രയും ഭക്ഷിക്കും. ജൈവ തീറ്റകൾ തിന്നുന്നതുകൊണ്ട് തന്നെ താറാവുകളുടെ മുട്ടയിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വിലയും ഡിമാൻഡും താറാവിൻ മുട്ടയ്ക്കുണ്ട്. സാദിഖ്, അവിടെ നിന്നപ്പോൾ, സൗദി അറേബ്യയിൽ നിന്നപ്പോൾ നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? ഒരിക്കലുമില്ല. ഒരു സാഹചര്യത്തിൽ വരികയും ഞാൻ ഈ പരിപാടി തുടങ്ങുകയാണ് ഉണ്ടായത്. നാളിതുവരെയുള്ള അനുഭവത്തിൽ ഒരു വിജയം എത്ര വരെ, എത്ര ശതമാനം വരെ വിജയമുണ്ടെന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണ് പ്രവാസ ജീവിതത്തെ സംജാതമായിരിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഇത് വളരെ, ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് കൂടുതൽ പ്രചോദനവും കൂടുതൽ ആവേശവും തരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ പൈക്കളുണ്ട്, കോഴിയുണ്ട്, അതോടൊപ്പം തന്നെ മത്സ്യങ്ങളുണ്ട്, താറാവുണ്ട്. അപ്പോൾ ഇതിൽ ഈ സാദിഖിനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും അതിൻ്റെതായ ഒരു മേഖലയായിട്ട് എടുത്താൽ അത് സ്വന്തമായി ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഒരു മേഖലയേതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം മത്സ്യത്തിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പശുവിനാണ്. പാൽ വിപണി ഇവിടെ സജീവമാണ്. അതുപോലെ തന്നെ കോഴിമുട്ടകൾ, താറാമുട്ടകൾ എല്ലാം വളരെ നല്ല രീതിയിലും ലാഭകരമായും പോകുന്നു. കൃഷിയിടമാകെ അതിർത്തി വേലിയാൽ ഭദ്രമാക്കുക എന്ന തന്ത്രമാണ് സാദിഖ് സ്വീകരിച്ചത്. അതിന് കൂട്ടായതാകട്ടെ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റ്. കൃഷിയിടം ഒരു സ്ഥിരം വരുമാന കേന്ദ്രമാകണമെങ്കിൽ വിവിധ കൃഷിരീതികൾ അവലംബിക്കണം. സംയോജിത കൃഷിരീതിയാണ് ഇന്നത്തെ മേന്മ. അതുകൊണ്ട് തന്നെ പുതുകാലത്ത് ഹരമായ കോഴികൾക്ക് വേണ്ടി വലിയ രണ്ട് കൂടാരങ്ങൾ ഒരുങ്ങി. നല്ല കോൺക്രീറ്റ് തറയിൽ ഒരടി പൊക്കത്തിൽ ഹോളോബ്രിക്സുകൾ നിറച്ച് അതിർത്തി ഒരുക്കി. തുടർന്ന് വയർ മെഷീനെയാണ് ഒപ്പം കൂട്ടിയത്. വെയിലിൻ്റെ വീരനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റ് മേൽക്കൂരയായി ഉണ്ട്. അനായാസേന വായു കയറിയിറങ്ങുന്ന വാതിലുകളും കോഴിക്കൂടാരത്തിന് ഉണ്ടാകണം. വന്നത് വ്യാവസായിക കോഴി വളർത്തലിലെ വമ്പൻ ഇനമായ BV380 കോഴികളാണ്. ആഴ്ചയിൽ 5, മാസത്തിൽ 25, വർഷത്തിൽ 300 എന്നതാണ് BV380 കോഴികളുടെ മുട്ടക്കണക്ക്. കോഴികളെയാകട്ടെ കാണാൻ അതിചന്തം. നല്ല തീക്ഷ്ണ തവിട്ട് നിറത്തിലെ തൂവലുകൾ മേനിയാകെ പൊതിയും. ചോര ചുവപ്പൻ ആടയും തൊപ്പിയും. ചഞ്ചലമായ ആ മിഴികൾ ആരെയും ആകർഷിക്കും. എവിടെയെങ്കിലും വെച്ചാൽ അവിടെ തന്നെ ഇരുന്നുകൊള്ളും എന്നതും BV380 കോഴികളുടെ പ്രത്യേകതയാണ്. 5 മാസം മുതൽ 18 മാസം വരെ തുടർച്ചയായി മുട്ടകളിടും എന്നതാണ് BV കോഴികളുടെ മേന്മ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അടച്ച് ഭദ്രമായി ഉറപ്പുള്ള കൂടുകൾ വേണം. കാലിഫോർണിയൻ മാതൃകയിലുള്ള കൂടുകളാണ് ഇതിനായി സാദിഖ് തീർത്തത്. കഴിവതും കോഴിവളം ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് വീഴാതെയുള്ള സംവിധാനം. വളം നേരെ താഴെയോ അല്ലെങ്കിൽ കൂടിന് മുകളിലുള്ള ഷീറ്റിലോ ചിന്തേരി പൊടിക്കുള്ളിൽ വന്നു വീഴും. അത് എടുത്തു മാറ്റുകയേ വേണം. അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വലിയ കൂട്ടിൽ 90 മുതിർന്ന കോഴികൾ കിടക്കും. കോഴികൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൂട്ടിലുണ്ട്. 20 ലിറ്ററോളം കൊള്ളുന്ന വലിയ ബക്കറ്റുകളിൽ വെള്ളം ശേഖരിച്ച് ടാങ്കുകളാക്കുകയാണ് ആദ്യ പടി. ഇത് കൂടിൻ്റെ ഒത്ത മുകളിൽ വരും. അവിടെ നിന്നും PVC പൈപ്പുകൾ വഴി ഡ്രിങ്കറുകളിലേക്കാണ് വെള്ളം എത്തുക. നിപ്പിൾ ഡ്രിങ്കറുകൾ തുള്ളി തുള്ളിയായി വെള്ളം തുടിപ്പിച്ചു നിർത്തി കോഴികൾക്ക് നൽകിക്കൊള്ളും. തീറ്റ യഥേഷ്ടം തിന്ന് ദാഹം വരുമ്പോൾ അവർ ആ തുള്ളി മുത്തിക്കുടിച്ചു. തീറ്റയ്ക്കായി പ്രത്യേക PVC ട്രേകളുണ്ട്. ഉയർന്ന ഉൽപ്പാദനമുള്ള മുട്ടക്കോഴികൾക്ക് എപ്പോഴും തീറ്റ മുന്നിൽ തന്നെ വേണം. കോഴികളുടെ ജീവിതം ക്ലേശരഹിതമാക്കാൻ നൽകുന്ന മരുന്നുകൾ, കരൾ ഉത്തേജകങ്ങൾ, ജീവകങ്ങൾ, ടോണിക്കുകൾ ഇവയൊക്കെയും നിറയ്ക്കുന്നത് ബക്കറ്റിൽ ശേഖരിക്കുന്ന വെള്ളത്തിലേക്കാണ്. അവയൊക്കെ തരാതരം പോലെ കൃത്യമായി ഒഴിച്ചു കൊടുക്കുവാൻ സാദിഖ് തന്നെ മുൻകൈയെടുക്കും. ഇനി മുട്ട വീണാൽ പേടിക്കേണ്ട, അത് എങ്ങും വീണ് ഉടയില്ല. അതൊക്കെ കൃത്യമായ വഴികളിലൂടെ ട്രേകളിൽ എത്തിച്ചേർന്നുള്ളൂ. നല്ല ചെമ്പൻ തവിടിൻ്റെ നിറമുള്ള മുട്ടയാണ് BV380 കോഴികളുടെ പ്രത്യേകത. നല്ല കട്ടിയുള്ള പുറന്തോടുള്ള ഈ മുട്ടയ്ക്ക് മാർക്കറ്റിൽ ഉയർന്ന ഡിമാൻഡുണ്ട്. 6 മുതൽ 7 രൂപ വിലയ്ക്കാണ് മുട്ട വിൽക്കുക. വളം ശേഖരിക്കുവാനുള്ള പ്രത്യേക സംവിധാനം കൂട്ടിലുണ്ട്. ചിന്തേരിപൊടിയിൽ വീഴുന്ന വളം അപ്പോൾ തന്നെ മാറ്റും.
ഉയർന്ന ഉൽപ്പാദനമുള്ള കോഴികൾക്ക് തീറ്റയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 8 ആഴ്ച സ്റ്റാർട്ടർ തീറ്റയാണ്. ഉയർന്ന മാംസ്യമുള്ള സ്റ്റാർട്ടർ തീറ്റ 8 ആഴ്ച നൽകിയാൽ പിന്നീട് തുടർന്നുള്ള 2.5 മാസം ഗ്രോവർ തീറ്റകളാണ്. 5ാം മാസം ആദ്യമാണ് ലെയർ തീറ്റയിലേക്ക് പ്രവേശിക്കുക. യഥേഷ്ടം തീറ്റ എപ്പോഴും കോഴിക്കൂട്ടിലുണ്ടാകണം. രാത്രി ബൾബിൻ്റെ സഹായത്തോടെ പ്രകാശവും നൽകണം. 18ാം മാസം അന്ത്യത്തിൽ മുട്ട കുറയുന്നതോടെ കോഴികളെ അഴിച്ചുവിട്ട് വളർത്താം എന്നത് BV380 കോഴികളുടെ പ്രത്യേകതയാണ്. പറമ്പിലൊക്കെയും ചികഞ്ഞു നടന്ന് പുൽനാമ്പുകൾ കൊത്തിത്തിന്ന് അവർ പിന്നെയും മുട്ടയിട്ടുകൊണ്ട്. കേവലം മുട്ടയ്ക്ക് വേണ്ടി മാത്രമല്ല BV കോഴികളെ വളർത്തുക. ചെമ്പകപ്പള്ളിയിലെ തന്ത്രം മറ്റൊന്നാണ്. ആവശ്യക്കാർക്ക് യഥേഷ്ടം മുട്ടക്കോഴികളെ നൽകുവാനും ഇവിടം തയ്യാർ തന്നെ. അതിനായി വിശാലമായ ഒരു കൂടാരം തന്നെ തീർത്തിരിക്കുന്നു. 3.5 മാസം മുതൽ 5 മാസം വരെ പ്രായമുള്ള മുട്ടക്കോഴികളെയാണ് ഇവിടെ വളർത്തുക. ഒക്കെയും വ്യാവസായിക സ്റ്റൈലിൽ തന്നെ. കോഴികൾക്ക് കുടിനീർ നൽകുവാനുള്ള സംവിധാനം, തീറ്റ നൽകുവാൻ ഹാങ്ങിങ് ഫീഡറുകൾ ഇവയൊക്കെയും സജ്ജമാക്കിയിട്ടുണ്ട് ഈ കൂടാരത്തിൽ. BV380 മുട്ടക്കോഴികളെ അന്വേഷിച്ചു വരുന്നവർ നിരാശരാകേണ്ടതില്ല. അവയൊക്കെയും യഥേഷ്ടം ചെമ്പകപ്പള്ളിയിൽ വീട്ടിൽ നിന്ന് കിട്ടിക്കൊള്ളും. വിവിധ പ്രായത്തിലുള്ള കോഴികളെ തിരഞ്ഞെടുക്കുവാനും അവസരമുണ്ട്. ഒക്കെയും BV380 കോഴികളുടെ 1ാം തലമുറ തന്നെ. 1ാമത്തെയും 2ാമത്തെയും കൂടാരങ്ങളിൽ നിന്നൊക്കെ അപ്പപ്പോൾ തന്നെ മുട്ട ശേഖരിച്ച് വിപണിയിലെത്തിക്കും. ഒക്കെയും പ്രാദേശികമായി തന്നെയാണ് വിൽക്കുക. ഇങ്ങനെ ഒരു പ്രവാസി നമ്മുടെ നാട്ടിൽ വന്ന് ഉള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള ചില മാതൃകകളൊക്കെ സൃഷ്ടിച്ചാൽ അതിന് വലിയൊരു ഭാവി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സാധനങ്ങളുടെയൊക്കെ ഉദാഹരണമായിട്ട് മുട്ട, ഈ പാല്, ഈ മത്സ്യം, ഇതിനൊക്കെ ആവശ്യക്കാർ ഇവിടെ തേടി വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. 600 കോഴിയുടെ മുട്ട ഞാൻ എങ്ങനെ വിറ്റഴിക്കും, എങ്ങനെ വിപണി കണ്ടെത്തും എന്ന് ഞാൻ വളരെ വിഷമിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി മൊത്തക്കച്ചവടക്കാർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ആൾക്കാർ മുട്ട തേടി ഇവിടെ വരികയും നാടൻ മുട്ടകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുകയും അത് കാശ് തന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എത്ര രൂപയാണ് മുട്ടയ്ക്ക് വാങ്ങുന്നത്? കോഴിമുട്ടയ്ക്ക് 6 രൂപയും താറാമുട്ടയ്ക്ക് 10 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. സമ്മിശ്ര കൃഷിയിൽ പൈക്കളെ ഉപേക്ഷിക്കുക വയ്യ. ഒരുപക്ഷെ പറമ്പിൻ്റെ ചൈതന്യം തന്നെയാണ് പൈക്കൾ. ഗോക്കൾക്ക് സമൃദ്ധമായി തീറ്റ നൽകുവാൻ നല്ല ഒരു പുൽത്തോട്ടം കൂടി സാദിഖ് ഒരുക്കിയിട്ടുണ്ട്. കോംഗോ സിഗ്നലാണ് ഇവിടെ താരം. 45 ദിവസം കൂടുമ്പോൾ തന്നെ കൊയ്തെടുക്കാം എന്നതാണ് കോംഗോ സിഗ്നലിൻ്റെ പ്രത്യേകത. പൈക്കളെ ഏതു സമയവും കെട്ടിയിടുന്ന പതിവില്ല. അവയ്ക്കൊക്കെയും മണ്ണിലും മരത്തണലിലുമൊക്കെ വിശ്രമിക്കാൻ അവസരമുണ്ട്, പ്രത്യേകിച്ചും പകൽ സമയം. 1.5 ഡസനോളം വരുന്ന പൈക്കളുടെ ഒരു മിശ്രിതം തന്നെ സാദിഖ് സ്വന്തമാക്കി. ഹോൾസ്റ്റൈൻ തന്നെ ഇവിടെ താരം. വർഷത്തിൽ 305 കറവ ദിനങ്ങൾ കിട്ടും എന്നതാണ് ഹോൾസ്റ്റൈൻ്റെ പ്രത്യേകത. കറുപ്പും വെളുപ്പും നിറഞ്ഞ പൈക്കളുടെ അഴക് മറ്റൊരു മേന്മയും. പാൽ കൊഴുപ്പ് അല്പം കുറവെങ്കിലും നീണ്ട കറവ ദിനങ്ങൾ കിട്ടുന്നതുകൊണ്ട് കൂടുതൽ പൈക്കളും ഹോൾസ്റ്റൈൻ വിഭാഗത്തിൽ പെട്ടത് തന്നെ. രാവിലെയും വൈകുന്നേരവും കൃത്യമായ കറവയുണ്ട്. ഹോൾസ്റ്റൈന് കൂട്ടായി സുനന്ദിനി പൈക്കളെയും സാദിഖ് ഒപ്പം കൂട്ടി. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിൽ ജന്മം കൊണ്ടവരാണ് സുനന്ദിനി പൈക്കൾ. കേരള കാലാവസ്ഥയ്ക്ക് ഏറ്റവും ഇണങ്ങിയവ. പൈക്കളുടെ ഒരു ഫൗണ്ട് സ്റ്റോക്ക് അഥവാ 1ാം തലമുറയെ സംരക്ഷിക്കുകയാണ് ഇനി ജോലി. പുറത്തുനിന്ന് വാങ്ങുന്ന പൈക്കൾക്ക് പാൽ ഏറെയെങ്കിലും അത് അധിക നാൾ നീണ്ടു നിൽക്കും എന്ന് വിശ്വസിക്കുക വയ്യ. അവയിൽ 1ാം തരം പ്രജനന തന്ത്രങ്ങൾ ഇറക്കി 1ാം തരം പൈക്കിടാങ്ങളെ വാർത്തെടുക്കണം. എങ്കിലേ ഫാമുകൾക്ക് നിലനിൽക്കും. പൈക്കൾക്ക് യഥേഷ്ടം പച്ചപ്പുല്ലും സാന്ദ്രീകൃത തീറ്റയും നൽകുന്നുണ്ട്. അവയ്ക്കൊക്കെയും പാർക്കാൻ പറമ്പിൻ്റെ ഒത്ത നടുവിൽ ഒരു നല്ല കൂടാരവും തീർത്തിരിക്കും. ഉറച്ച കോൺക്രീറ്റ് തറയും പുൽത്തൊട്ടികളും വെയിലിൻ്റെ വീറിനെ തടയുന്ന ഫൈബർ കോട്ട ടിൻഷീറ്റുകളുമൊക്കെ ഈ കൂടാരത്തിന് കൂട്ടായുണ്ട്. പോത്തിറച്ചി വിപണിയിലും ഒരു കൈ നോക്കാൻ സാദിഖ് മറന്നില്ല. പെരുന്നാളിലാണ് പോത്തിൻ്റെ കച്ചവടം കൂടുതലായി നടക്കുക. പെരുന്നാൾ കണക്കാക്കി 6 മാസം മുമ്പ് തന്നെ പോത്തിൻകുട്ടികളെ എത്തിച്ചാൽ കേവലം 6 മാസം കൊണ്ട് തന്നെ അവ വിപണിയിൽ താരമാകും. പോത്തിൻകുട്ടന്മാരെ മരത്തണലിൽ കെട്ടി അവരെ യഥേഷ്ടം മേയാൻ വിട്ടാൽ മതി. തിരിച്ചെത്തുമ്പോൾ അല്പം സാന്ദ്രീകൃത തീറ്റ കൂടി നൽകിയാൽ
പോത്തിൻകുട്ടന്മാരുടെ മേനി കൊഴുക്കും. പെരുന്നാളിൽ അവർ വിപണിതാരമാകുക തന്നെ ചെയ്യും. വൻമരങ്ങളിൽ നിന്നും ചില ആദായങ്ങളുണ്ട്. അതും കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ. പുളിയാണ് ഇവിടെ പ്രധാനം. മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് കൂട്ടായി കുടംപുളി തന്നെ വേണം. കുടംപുളി പാകപ്പെടുത്തി വിപണിയിലെത്തിക്കുന്ന ചുമതല ഭാര്യ ഷീബയുടേതാണ്. കിലോയ്ക്ക് 300 മുകളിലാണ് പുളിയുടെ വില. അത് നന്നായി പാകപ്പെടുത്തിയാൽ കേവലം 2 മതിയത്രേ ഒരു കറിക്ക് കൂട്ടായി. വ്യത്യസ്തങ്ങളായ നിരവധി കൃഷിരീതികൾ അവലംബിക്കുന്ന ഈ കൃഷിയിടം സന്ദർശിക്കുവാൻ ധാരാളം പുതുസംരംഭകർ എത്തുന്നുണ്ട്. അവർക്കെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുവാൻ സാദിഖ് തയ്യാറുമാണ്. സാദിഖും ഭാര്യ ഷീബയും കൂടാതെ എത്ര ജോലിക്കാരുണ്ട് ഇവിടെ? ഞങ്ങൾക്കിപ്പോൾ ഒരു ബംഗാളി ഫാമിലിയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണിവരെ ഫാമിലി ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു മുടക്കു മുതലിൻ്റെ ചിലവൊക്കെ തിരിച്ചു കിട്ടിയോ? മുടക്കുമുതലിൻ്റെ ചിലവ് തിരിച്ചു കിട്ടിയിട്ടില്ല. അതേസമയം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ റിട്ടേൺസ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യത്തെ 1 ആകുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമെന്ന് പറയാൻ കാര്യം, ഏതാണ്ട് ഞാൻ മുടക്കിയ മുതലിൻ്റെ ഏതാണ്ട് 40% വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി ഏത് രീതിയിലുള്ള ഇപ്പോൾ 2 ഭൂമിയിൽ നമ്മൾ കാണുന്ന ഇവിടെ വന്ന് നമ്മൾ കണ്ടതെല്ലാം വളരെ മനസ്സ് നിറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെ രീതിയിലുള്ളൊരു വികസനമാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാനിനി കൂടുതൽ മേഖലകൾ, അതായത് കാർഷിക രംഗത്ത് തന്നെ കൂടുതൽ സസ്യവിളകളുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറികളുണ്ട്. ഇനി ആ മേഖലകളിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതും ഉടനെ താമസിയാതെ തൈകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സാദിഖിനെ മാതൃകയാക്കണമെന്ന് കരുതി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ഈ മാതൃകകൾ അനുകരിക്കാൻ വരുന്നുണ്ട്? ഒരുപാട് സൗഹൃദങ്ങൾ ഈ സംരംഭവുമായിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ തേടാനും അതുപോലെ തന്നെ ഈ പരിപാടികൾ തുടങ്ങാനും ഒക്കെ വരുന്നുണ്ട്. പലർക്കും വേണ്ട രീതിയിൽ ആവശ്യാനുസൃതം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള സംരംഭങ്ങൾ നമുക്ക് നാടിനും നമ്മുടെ സമൂഹത്തിനും വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം മറ്റ് യാതൊരുവിധ വിഷാംശങ്ങൾ ചേർക്കാത്ത പച്ചക്കറികളും വിഷാംശങ്ങൾ ചേരാത്ത മാംസം നമുക്ക് ഭക്ഷിക്കാം, അതോടൊപ്പം നല്ല ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാം, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാമെന്നുള്ള ശുഭാപ്തി വിശേഷം എനിക്കുണ്ട്. സാദിഖിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് തുടങ്ങി, ഇത് ഇങ്ങനെയൊക്കെ തുടങ്ങി, ഈ മാതൃക പിന്തുടർന്നാൽ അയാൾ ആദ്യം അനുഭവിക്കാൻ പോകുന്നൊരു വെല്ലുവിളി എന്താ? അദ്ദേഹത്തിന് ആദ്യം അനുഭവിക്കുന്ന ഈ പറഞ്ഞതുപോലെ അയൽവാസികളിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങളാണ്. സഫോക്കേഷനുണ്ട്, അതുപോലെ തന്നെ പൊല്യൂഷൻ കമ്പനിയുണ്ട്. ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. കാരണം ആർക്കും ഒരു ബാധ്യതയും ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നമ്മൾ കാരണമായിട്ട് ഒരാൾ പോലും ബുദ്ധിമുട്ടാതെ തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. നാളിതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് സാദിഖ് പഠിച്ചൊരു പാഠം എന്താ? അധ്വാനിച്ചാൽ നമുക്ക് സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. അങ്ങനെ വളരെ സുന്ദരമായ ജീവിതം ഇനി നാൾക്ക് നാൾ കെട്ടിപ്പിടിക്കാൻ താങ്കൾ കഴിയട്ടെ. കാണുന്നിടത്തെല്ലാം വരുമാനത്തിൻ്റെ ഒരു ഉറവിടമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനായി ഭൂമിയിൽ സ്വയം സമർപ്പിക്കുക, ഭൂമിയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക, ഒപ്പം സാദിഖിനൊപ്പം ചേരാം. എല്ലാ ഭാവങ്ങളും